നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്ഭവന്റെ ക്രിസ്മസ് ആഘോഷത്തിന് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു ക്ഷണത്തിന് ഒരു മറുപടി വന്നിരിക്കുകയാണ്. ഗവർണറുടെ ക്ഷണം ഇവർ നിരസിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷ നേതാവും രാജ്ഭവനിലെ ക്രിസ്മസ് ആഘോഷത്തിന് എത്തുകയില്ല, ആ വിരുന്നിൽ പങ്കെടുക്കില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബുധനാഴ്ചയാണ് രാജ്ഭവനിൽ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നേ ദിവസത്തേക്കായിരുന്നു ഇവരെ എല്ലാം അങ്ങോട്ട് ക്ഷണിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കൊപ്പം പ്രതിപക്ഷ നേതാവും വിരുന്നിന് പങ്കെടുക്കില്ല എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരും മാറി നിൽക്കുകയാണ് രാജ്ഭവന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്നും. ഗവർണർ നേരിട്ടായിരുന്നു ഇവരെ എല്ലാം ക്ഷണിച്ചത്, എന്നാൽ ഇപ്പോൾ ആ ക്ഷണം നിരസിച്ചിരിക്കുകയാണ് എല്ലാവരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പല പ്രശ്നങ്ങളും സർക്കാരിനോട് പോരടിക്കുന്ന ഗവർണർ എല്ലാവരെയും ക്രിസ്മസ് ആഘോഷത്തിന്റെ വിരുന്നിന് ക്ഷണിച്ചത് അസാധാരണമായൊരു നീക്കമായിട്ടായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത്. സർക്കാർ ഓണാഘോഷത്തിന് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച ഗവർണർ ഇതുവരെ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ക്രിസ്മസ് ആഘോഷ വിരുന്നിന് സർക്കാർ പ്രതിനിധികളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഗവർണറുടെ നീക്കം നയതന്ത്രം മഞ്ഞുരുക്കലിന് വഴിതെളിക്കുമോ എന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയത്. സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിക്കുകയായിരുന്നു ഗവർണർ. പ്രതിപക്ഷ നേതാവിനെയും ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. സർക്കാരിനെ നിരന്തരമായി പ്രതിസന്ധിയിലാക്കുന്ന ഗവർണറുടെ ഈ ക്ഷണം സർക്കാർ സ്വീകരിക്കുമോ എന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയത്. ഇപ്പോൾ ഇതാ അത് നിരസിച്ചിരിക്കുകയാണ്. സർക്കാരുമായി പരസ്യ യുദ്ധ പ്രഖ്യാപനം നടത്തിയ ആളാണ് ഗവർണർ. സമയം കിട്ടുമ്പോഴെല്ലാം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുകയും ലെജിസ്ലേറ്റീവ് പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്നില്ല, സർവകലാശാല വിസിമാരെ പുറത്താക്കാൻ തീരുമാനം, ഇങ്ങനെ സർക്കാരുമായി നിരന്തര ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഗവർണറുമായി. ഇതിനിടയിലാണ് രാജ്ഭവനിൽ ക്രിസ്മസ് വിരുന്നിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഗവർണർ ക്ഷണിച്ചത്. ഇതൊരു മഞ്ഞുരുക്കലിന് മുന്നോടിയായിട്ടുള്ള ക്ഷണമാണോ, എല്ലാം കോംപ്രമൈസ് ആക്കാനുള്ള ഒരു ക്ഷണമാണോ, ഇതിലൂടെ എല്ലാം കോംപ്രമൈസ് ആകുമോ എന്നൊക്കെ പലരും സംശയിച്ചിരുന്നു. എന്നാൽ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ആരും ആ ക്രിസ്മസ് വിരുന്നിന് പോകുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ തവണ രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിന് ക്ഷണം മതമേലാധ്യക്ഷന്മാർക്ക് മാത്രമായിരുന്നു. ഇതിൽ കൗതുകം ഉളവാക്കുന്ന മറ്റൊരു കാര്യം, ചടങ്ങ് നടക്കുന്നത് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാനുള്ള ബിൽ ലെജിസ്ലേറ്റീവ് പാസാക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 13-ന് ബിൽ ലെജിസ്ലേറ്റീവ് പാസാക്കുന്നത്, അതിൻ്റെ പിറ്റേന്നാണ് ക്രിസ്മസ് ആഘോഷം രാജ്ഭവനിൽ സംഘടിപ്പിച്ചതും മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഗവർണർ ക്ഷണിച്ചതും. അതേസമയം ഓണാഘോഷത്തിന് സർക്കാർ ഗവർണറെ ക്ഷണിക്കാത്തത് വളരെ വലിയ വിവാദമായ സംഭവമാണ്. സാധാരണ ഗവർണറും ജീവിത പങ്കാളിയുമാണ് ഓണാഘോഷത്തിന് മുഖ്യ അതിഥികളാകാറുള്ളത്. ഇത്തവണത്തെ ഓണാഘോഷത്തിന് പക്ഷേ ഗവർണറെ മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നില്ല. ആ ഒരു സമയത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. നിരവധി പ്രശ്നങ്ങളുമായി ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിലായിരുന്നു ഓണാഘോഷം നടന്നതും ഓണാഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കാതിരുന്നതും. ഓണാഘോഷത്തിന് ക്ഷണിക്കാത്തതിനാൽ ഗവർണർ ആ ദിവസം അട്ടപ്പാടിയിലെ ആദിവാസികൾക്കൊപ്പമായിരുന്നു ഓണം ആഘോഷിച്ചത്. ഓണാഘോഷത്തിന് സർക്കാർ പരിപാടികൾക്ക് തന്നെ ക്ഷണിക്കാത്തതിനുള്ള മധുര പ്രതികാരമായിട്ടായിരുന്നു ക്രിസ്മസ് ക്ഷണത്തെ പലരും വിലയിരുത്തിയിരുന്നത്. ഗവർണർ ക്ഷണിച്ചാൽ എത്ര തിരക്കുണ്ടായാലും രാജ്ഭവനിൽ എത്തുകയാണ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പുലർത്തുന്ന കീഴ്വഴക്കം. എന്നാൽ ആ കീഴ്വഴക്കം ഇവിടെ ലംഘിക്കപ്പെട്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരം വിരുന്ന് രാജ്ഭവനിലും മറ്റും സംഘടിപ്പിക്കാറുണ്ട്. ഓണാഘോഷത്തിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പതിവിൽ നിന്നും ഗവർണറെ സർക്കാർ ഒഴിവാക്കിയതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ ഓണാഘോഷത്തിന് ക്ഷണിക്കാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. തന്നെ ഓണാഘോഷത്തിന് ക്ഷണിച്ചിരുന്നില്ല, താൻ ഓണാഘോഷത്തെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ഗവർണർ പരാതി പറഞ്ഞിരുന്നതാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ക്രിസ്മസ് ആഘോഷത്തിന് രാജ്ഭവനിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ക്ഷണിച്ചത്. പല രീതിയിലുള്ള രാഷ്ട്രീയ അർത്ഥങ്ങൾ നൽകാവുന്ന ഒരു ക്ഷണമായിരുന്നു ഗവർണർ നടത്തിയത്. ഇപ്പോൾ ഇതാ ആ ക്ഷണത്തെ എല്ലാവരും ഒരുപോലെ തന്നെ തള്ളിയിരിക്കുകയാണ്. എന്തായാലും വിരുന്നിലേക്കുള്ള ക്ഷണം സർക്കാർ ഔദ്യോഗികമായി നിരസിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും എത്തില്ല. എന്തായാലും ഈ ഒരു തീരുമാനത്തെ തുടർന്നുള്ള ഗവർണറുടെ അടുത്ത നടപടി എന്താണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രതികരണം എന്ന് ഉറ്റുനോക്കുകയാണ് ഏവരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.